ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദേശീയ ചിത്രം എന്താണെന്ന് കൂടി പരിശോധിക്കുകയാണെ കർണാടകയും മഹാരാഷ്ട്രയുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ തവണ എൻഡിഎക്ക് വലിയ മുൻതൂക്കം നൽകിയ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇക്കുറി എന്താകും സ്ഥിതി എന്ന് പരിശോധിക്കാൻ മഹേഷ് പോലൂർ ചേരുന്നുണ്ട് മഹേഷ് വലിയ ആധിപത്യം ബിജെപിക്കുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഇത് രണ്ട് പക്ഷെ കർണാടകയിൽ മറ്റൊരു മാറ്റം ഉണ്ടായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത് പിടിച്ചു എന്നുള്ളതാണ് ആ ഒരു മാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ എന്നുള്ളത് ആദ്യ ചോദ്യം പക്ഷേ എൻ ഡി എയും ജെ ഡി എസ് സഖ്യം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സത്യം അതിനേക്കാൾ ആത്മവിശ്വാസം നിൽക്കുമ്പോൾ എന്തായിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം കെട്ടടങ്ങിയിട്ടില്ല കർണാടകയിൽ എന്നുള്ള ഒരു സത്യമുണ്ട് നമ്മൾ ഇന്ന് തന്നെ ആദ്യമായി പരിശോധിക്കാൻ പോകുന്നത് കർണാടകയും ഒപ്പം തന്നെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മഹാരാഷ്ട്രയുമാണ് ആ കണക്കിലേക്ക് നമുക്ക് പോകാം ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞു വരുമ്പോൾ കർണാടകയാണ് ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കർണാടക കഴിഞ്ഞ തവണ എങ്ങനെ ജനവിധി എഴുതി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആകെ ഇരുപത്തിയെട്ട് സീറ്റാണ് കർണാടകയിലുള്ളത് കഴിഞ്ഞ തവണ അറുപത്തിയെട്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഒരല്പം കൂടി ഒരു ഏതാണ്ട് ഒരു രണ്ട് ശതമാനത്തിന് അടുപ്പിച്ച് പോളിംഗ് കൂടി ഇക്കുറി എഴുപത് ശതമാനം പേർ വോട്ട് ചെയ്തിരിക്കുന്നു കർണാടകയിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി അധികം ആളുകൾ കർണാടകയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയർ എങ്ങനെ എന്ന് കൂടി പരിശോധിക്കാം കഴിഞ്ഞ തവണ ഇരുപത്തി സീറ്റ് നില കഴിഞ്ഞ തവണത്തെ സീറ്റ് നില കഴിഞ്ഞ തവണ ബി ജെ പി അവിടെ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഇരുപത്തി എട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ ബി ജെ പി കഴിഞ്ഞ തവണ നേടി കോൺഗ്രസ്സിന് കേവലം ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് ബംഗളൂരു നഗരത്തിൽ ജെ ഡി എസിന് ഹസൻ ലോക്സഭാ മണ്ഡലത്തിൽ പ്രജ്വൽ രേവണ്ണ ജയിച്ചു അതേസ് വൺ എന്ന് പറയുന്നത് മാണ്ഡിയാണ് മാണ്ടിയിൽ സുമലത കഴിഞ്ഞ തവണ ജയിച്ചു സീറ്റുകൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കർണാടകയിൽ ഉണ്ടായിരുന്നു വോട്ട് ഷെയർ എങ്ങനെ എന്ന് പരിശോധിക്കുകയാണ് അൻപത്തി ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം പേർ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അനുകൂലമായി അവിടെ വോട്ട് ചെയ്ത് മുപ്പത്തിരണ്ട് ഒരു ശതമാനമാണ് കോൺഗ്രസിന് കിട്ടിയ വോട്ട് ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം ജെ ഡി എസ് കിട്ടി ആറ് പോയിന്റ് അഞ്ച് ശതമാനം അത് മറ്റുള്ളവർക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനവും കിട്ടി കഴിഞ്ഞ തവണത്തെ കണക്കാണ് ഇത് പക്ഷേ ഇക്കുറി വരുമ്പോൾ സമവാക്യങ്ങൾ മാറുകയാണ് കഴിഞ്ഞ തവണ ജെ ഡി എസും കോൺഗ്രസും ഒറ്റ ക്ഷിയായി നിന്ന് മത്സരിച്ച് ബി ജെ പിയെ നേരിട്ടതാണ് ഈ കുറി ജെ ഡി എസ് നേരെ ബി ജെ പിയിലേക്ക് മാറുന്നു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം അവിടെ കോൺഗ്രസിന് മൊത്തത്തിലുണ്ട് മാത്രമല്ല അന്ന് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അതിൽ ഈ കുറി വോട്ട് പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീജനങ്ങളുടെ വോട്ടുകൾ കൂടുതലായി ചു കിട്ടും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് കർണാടക ചുരുങ്ങിയത് ഒരു 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 ഇരുപത് സീറ്റിന് മുകളിലെങ്കിലും പിടിക്കാമെന്ന് ഇൻ മുന്നണി സ്വപ്നം കാണുകയാണ് കോൺഗ്രസ് അവിടെ സ്വപ്നം കാണുകയാണ് എന്തായാലും ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇക്കുറി കുറെ കൂടി മാറ്റങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഒരു ഏകപക്ഷീയമായ വിജയം ഇക്കുറി ബി ഉണ്ടാകില്ല എന്നുള്ള നിഗമനം തന്നെയാണ് കർണാടകയിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് എന്തായാലും